ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ദിലുസ് ഉട്ടുപുരയുടെ ടെക്കിടലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ പരിപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുതിർത്ത് വെക്കണം. ഒരു മൂന്നാല് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മതി കുതിർത്ത് വെക്കുക വെള്ളം ഒഴിച്ചിട്ട്. ഇതുപോലെ അപ്പോൾ സാധാ പരിപ്പാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന. സാധാ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മളത് നല്ലോണം വൃത്തിയായി കഴുകിയിട്ട് അരിച്ചെടുക്കണം വെള്ളമൊക്കെ പോക്കിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് വൃത്തിയായി കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെച്ച് ഇതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അധികം അരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ പരിപ്പിൽ ചേർക്കാൻ വേണ്ടി മസാല തയ്യാറാക്കണം. ഒരു മൂന്നാല് പച്ചമുളക്, ഒരു മൂന്നാല് വറ്റൽ മുളക്, ഒരു 20 അല്ലിയോളം ചെറിയുള്ളി, പിന്നെ അതിനുശേഷം വലിയൊരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി വളരെ ചെറുതാക്കി അരിഞ്ഞ് ഇതുപോലെ എന്നിട്ട് നമുക്കിതൊരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം അരയേണ്ട ആവശ്യമില്ല. പരിപ്പും നമ്മുടെ മസാലയും കൂടി ഇനി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മസാല നമ്മുടെ പരിപ്പിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പരിപ്പും നമ്മുടെ മസാലയായാലും രണ്ടായാലും നല്ലോണം അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അധികം അരിഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ടെക്സ്ചർ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില വളരെ ചെറുതായി അരിഞ്ഞതും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നത് വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ കൈയിൻ്റെ അടിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ സൈഡൊക്കെ പൊട്ടിപ്പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളെ കൈ വെച്ച് തന്നെ മേക്ക് ഓവർ ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ നിറമായി വരുമ്പോൾ നമ്മുടെ പരിപ്പ് വട ആയിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കനം കുറച്ച് തന്നെ പരത്തുക. അധികം വലിയ ബോളാക്കി പരത്തിയിട്ട് കനം കൂടിപ്പോയാൽ നമ്മുടെ ഉള്ളു വേവില്ല. അപ്പം കനം കുറച്ച് തന്നെ ഇതുപോലെ പരത്തി ചുട്ടെടുക്കാൻ നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.